മരണസമയത്ത് സംവിധായക നയന സൂര്യയുടെ മുറിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മ്യൂസിയം പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി മരണസമയത്ത് നയന ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കാണാതായത് വിവാദമായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ബെഡ്ഷീറ്റും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ച് ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും ഷഫീദ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ തൊണ്ടി മുതലുകൾ അതെങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയായിരുന്നോ അതോ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് അത് കൈമാറുകയായിരുന്നോ ആ വിജയകന്മാർ പിടിച്ചെടുക്കുകയാണ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ വസ്ത്രങ്ങൾ കണ്ടെത്തി നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി മ്യൂസിയം പോലീസിന് കത്ത് നൽകിയിരുന്നു ഈ കത്ത് നൽകിയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ഏരിയയിൽ സ്പെഷ്യൽ റൂമിൽ ഇതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് പരിശോധനകൾ നടത്തിയിരുന്നു ആ പരിശോധനയിലാണ് നേരത്തെ അതായത് മുൻപ് കാണാനില്ല എന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞ ചില ചില തുണികൾ അത് കണ്ടെത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ എനിക്ക് മുന്നിൽ കാണുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയോടെത്തിയാണ് എത്തിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇതടക്കമുള്ള കാര്യങ്ങൾ വാങ്ങി കൈമാറിയത് അല്ലെങ്കിൽ വാങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും നിർണായകമായ അതായത് നാല് വർഷം മുൻപ് നടന്ന സംഭവമാണ് ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായി മാറിയത് സൂര്യൻ ആ മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങൾ എവിടെ എന്നുള്ള ചോദ്യമാണ് ആ ഈ നയനാസൂര്യനെ കഴുത്ത് ധരിച്ചത് അല്ലെങ്കിൽ ബെഡ്ഷീറ്റിന് ചുറ്റുമൊരു കഴുത്ത് ഒരു തുണി ഉണ്ടായിരുന്നു അതടക്കമുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഈ കണ്ടെത്തൽ സാധൂകരിക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ അത് തെളിയിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം ആ തുണി എന്തായിരുന്നു ആ തുണി വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ അത് കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തെ സംബന്ധിച്ചൊരു തടസ്സമായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ വളരെ നിർബന്ധപൂർവ്വം ക്രൈംബ്രാഞ്ച് മ്യൂസിയം പോലീസിന് ഇത് കണ്ടെത്തി നൽകണം എന്നൊരു കത്ത് നൽകിയത് അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അതായത് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ച് പറയുന്ന കാര്യം ഈ മരണസമയത്ത് നയനയുടെ മുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് പില്ലോ കവർ മറ്റ് ചില വസ്ത്രങ്ങൾ അത് നയന ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണോ എന്നടക്കമുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നില്ല പക്ഷേ ചില വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഈ പോലീസ് പോലീസടക്കം പറഞ്ഞിരുന്നത് നയന ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ നിർണായകമായ ചില കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ തുടരന്വേഷണത്തിൽ വളരെ നിർണായകമാണ് കാരണം നാലര വർഷം നാല് വർഷം മുൻപ് നടന്ന സംഭവത്തിൽ മറ്റ് ശാസ്ത്രീയ തെളിവുകൾക്ക് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച നിലവിൽ വഴികളിൽ ആകെയുള്ളത് ഫോറൻസിക് പരിശോധനാ ലാഭിലെ ചില വിവരവും അതേപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിലൂടെ ഒരു പക്ഷേ മറ്റ് ചില കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയും എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കൽ തുടരുകയാണ് ഈ നയനയുടെ സഹോദരൻ നയനയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മൂന്ന് പേർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ഈ കേസ് അന്വേഷിച്ച മറ്റ് പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അടുത്ത ഘട്ടം തെളിവ് ാണ് കാണാനില്ല അല്ലെങ്കിൽ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ തൊണ്ടി മുതലിൽ കുറച്ച് വസ്തുക്കൾ ക്രൈംബ്രാഞ്ചിന് ശേഖരിക്കാൻ കഴിഞ്ഞതാ വിജയകുമാർ നാനിയുടെ മരണത്തിൽ അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് പങ്കുവച്ചത്